എല്ലാവർക്കും നമസ്കാരം എക്സലൻ്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സിമി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിലെ പ്ലാവില കഞ്ഞി എന്ന പാഠഭാഗമാണ് പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായി പ്രവേശകമായി തന്നിട്ടുള്ള ഡി വിനയ വേരുകൾ എന്ന ഒരു ചെറിയ കഥ നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് ഡി വിനയചന്ദ്രൻ എന്ന കഥാകൃത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം മലയാളത്തിലെ ആധുനിക കവികളിൽ പ്രമുഖനായ ശ്രീ വിനയചന്ദ്രൻ കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറേ കല്ലടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ജനിച്ചത് അധ്യാപകനായിരുന്ന ഇദ്ദേഹം അനവധി രചനകൾ നടത്തിയിട്ടുണ്ട് കുട്ടി അമ്മയോട് ചോദിച്ചു ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു അമ്മ പറഞ്ഞു അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ ഒരിക്കൽ കൂടി വായിക്കാം കുട്ടി അമ്മയോട് ചോദിച്ചു ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട് അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു അമ്മ പറഞ്ഞു അപ്പോൾ നമ്മുടെ വേരുകളോ അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ ഒരു അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ് നാം ഇപ്പോൾ വായിച്ചത് മകന്റെ സംശയങ്ങളും സംശയ നിവാരണത്തിനായി അമ്മ നൽകുന്ന മറുപടിയുമാണ് ഈ കഥ മണ്ണിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് ഈ ചെറുകഥയിൽ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ വൃക്ഷങ്ങളെ കാട്ടി അത് വീഴാതെ നിൽക്കുന്നതിന് കാരണം എന്താണെന്ന് ഒരു കുട്ടി തൻ്റെ അമ്മയോട് ചോദിക്കുന്നു അവയ്ക്ക് വേരുള്ളത് കൊണ്ടും മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടുമാണ് അവ വീഴാത്തത് എന്ന് അമ്മ മറുപടി പറയുന്നു അത് കേട്ടപ്പോൾ കുട്ടി ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് എന്താ അത് ആ അപ്പോൾ നമ്മുടെ വേരുകളോ എന്ന് നമ്മുടെ വേരും അമ്മയായ ഈ ഭൂമിയിൽ തന്നെയെന്ന് അമ്മ മറുപടി പറയുന്നു ഭൂമിയെ അമ്മയായി സങ്കല്പിക്കുന്നതിന്റെ ഔചിത്യം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒന്ന് ആലോചിച്ചു നോക്കൂ തന്റെ മക്കൾ വീണു പോകാതെ എന്നും താങ്ങായി നിൽക്കുന്നത് അവരുടെ അമ്മ തന്നെയാണ് അല്ലേ എന്താ കാരണം അമ്മയ്ക്ക് തൻ്റെ മക്കളോടുള്ള സ്നേഹവും പരിചരണവും കടമയുമാണ് ഒരമ്മ എങ്ങനെയാണോ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത് അതുപോലെയാണ് ഭൂമിയും ഭൂമിയും തൻ്റെ മക്കളാകുന്ന ജീവജാലങ്ങളെയും സസ്യലതാദികളെയും അവരുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി പരിപാലിക്കുന്നു അങ്ങനെയുള്ള അമ്മയ്ക്കും മണ്ണിനും ഒരേ പ്രാധാന്യം തന്നെയാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ ഇനി നമുക്ക് പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് ആലപ്പുഴ ജില്ലയിലെ തകഴി ഗ്രാമത്തിൽ ജനിച്ചു കുട്ടനാടൻ കഥകളായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാൻ കഴിയുക കർഷകർക്ക് വേണ്ടി ഉള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ രചനകളും കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു സമൂഹത്തിലെ താഴെ തട്ടിൽ കിടക്കുന്ന മനുഷ്യരുടെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രമേയം വക്കീലായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കഥാകൃത്ത് കൂടിയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയകഥയായ ചെമ്മീൻ തകഴിയുടെ കൃതിയാണ് മറ്റൊരു പ്രധാന നോവലാണ് കയർ തോട്ടിയുടെ മകൻ രണ്ടിടങ്ങഴി ഏണിപ്പടികൾ തോറ്റില്ല നിത്യകന്യക പതിവ്രത പ്രതീക്ഷകൾ ഘോഷയാത്ര തിരഞ്ഞെടുത്ത കഥകൾ തുടങ്ങിയവയായിരുന്നു മറ്റു കൃതികൾ എൻ്റെ വക്കീൽ ജീവിതം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പും എൻ്റെ ബാല്യകാല കഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുമാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് പുറമെ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് പത്മഭൂഷൺ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോട്ട് അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എല്ലുമുറിയെ പണിയെടുത്തിട്ടും ദാരിദ്ര്യവും പട്ടിണിയും മാറാതെ നിരന്തരം ജന്മിമാരുടെ ചൂഷണത്തിന് വിധേയരായി മാറുന്ന കർഷകരുടെ ജീവിതകഥ പറയുന്നതാണ് തകഴിയുടെ രണ്ട് ഡങ്ങഴി എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിലെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മനസ്സിലാകാത്തവർ പല പ്രാവശ്യം അത് കേൾക്കുക പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു പാഠഭാഗവുമായി എക്സലന്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി